നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. രാജ്യത്തെ ദേശീയ സംസ്ഥാന പാതകളിലെ മദ്യശാലകൾ പൂട്ടിച്ചതിനു പിന്നിൽ ആരാണെന്ന് അറിയണ്ടേ? ഒരു മദ്യപാനിയായ മനുഷ്യൻ തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇതിനായി ഹർജി നൽകിയതും ഒടുവിൽ ചരിത്രപ്രധാനമായ വിധി സമ്പാദിച്ചതും. ആൾ ആരാണെന്നല്ലേ? ഹർമാൻ സിദ്ധു. താൻ മദ്യപാനിയാണെന്ന് തുറന്നു സമ്മതിക്കുന്ന ഹർമാൻ മറ്റൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നയാളല്ല താനെന്ന. ഞാൻ മദ്യപാനിയാണ്, സംശയമില്ല. പബ്ബിലും ബാറിലും ചെന്ന് മദ്യപിക്കുന്നതും ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഒരിക്കലും മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടില്ല. ചണ്ഡീഗഡ് സ്വദേശിയായ ഹർമാൻ വ്യക്തമാക്കുന്നു. ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലാണ് 46-കാരനായ ഹർമാൻ. 1996 മുതൽ വീൽചെയറിലാണ് ജീവിതം. ഹിമാചലിലുണ്ടായ ഒരു വാഹനാപകടമാണ് ഹർമാന്റെ സാധാരണ ജീവിതം തകർത്തത്. തന്റെ പോരാട്ടം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെതിരെ മാത്രമല്ലെന്നും സുരക്ഷിതമായ ഡ്രൈവിംഗിന് വേണ്ടി കൂടിയാണെന്നും ഹർമാൻ പറയുന്നു. അശ്രദ്ധമായ ഡ്രൈവിംഗിലൂടെ രാജ്യത്ത് ഒട്ടേറെ പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. ഇവർക്കു വേണ്ടി കൂടിയുള്ളതാണ് സുപ്രീംകോടതി വിധിയെന്നും ഹർമാൻ പറയുന്നു. തന്റെ NGOയിലൂടെ ഹർമാൻ ആദ്യം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയത്. സംസ്ഥാന ദേശീയ പാതയോരങ്ങളിലെ മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധിയുണ്ടായതോടെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീംകോടതിയും ഹർജിക്കാരന് അനുകൂലമായി വിധി പ്രസ്താവിച്ചതോടെ രാജ്യത്ത് April 1 മുതൽ ഹൈവേകളിലെ മദ്യശാലകൾ അടച്ചിടുകയും ചെയ്തു. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്. കമന്റിലൂടെ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.